ഹലോ ഗായ്സ്, എല്ലാം വെച്ചാൽ മിസ്റ്റർ മലയാളിയുടെ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഉണ്ട് സ്വാഗതം. അപ്പോൾ നമ്മളാണ് ഈ രണ്ട് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് നമ്മൾ ഇട്ടായിരുന്നു. അതിനുശേഷം എന്താണ്, നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ അക്കൗണ്ട് പോയി, അവസാനം എന്താണ് നമ്മുടെ വില്ലേജ് ഒക്കെ പോയായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ വേറെ പുതിയതായിട്ടൊരു വില്ലേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാർ പറഞ്ഞേക്കുന്നത് എന്താണ്, നമ്മുടെ ഇത് സെർവൈവൽ കളിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് നമ്മൾ സെർവൈവലാണ് നമ്മളിപ്പോൾ കളിക്കുന്നത്. നമ്മളിപ്പോൾ വേറൊരു വില്ലേജിലാണ്. അപ്പോൾ നമ്മുടെ വീട് ഇത് തൊട്ടപ്പുറത്തുണ്ട്. ഇവിടെ ഒരു ഗ്രാമമാണ്, കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ വീട്ടിലോട്ട് പോകാം. നമ്മളിന്നിപ്പോൾ ചെയ്യാൻ പോകുന്ന എന്താണ്, ചെറിയൊരു മൈനിങ് പരിപാടിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മുടെ വീട്ടിൽ അകത്ത് തന്നെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മളെ വീട്ടിലോട്ട് പോകാം. ഇവിടെ നല്ലൊരു അടിപൊളി പ്രദേശമാണ്, കേട്ടോ. ഇതാണ് നമ്മുടെ വീട്. ഇതേ നമ്മുടെ കൃഷിയൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് കിട്ടാം. ഓക്കെ, എന്താ സാധനം അടച്ചു കിട്ടാം. നമ്മളത് ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ മൈനിങ് തുടങ്ങാൻ പോകുന്നത്. ഇത് നമ്മൾ കുറച്ച് കുഴിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സാധനങ്ങൾ കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. നമുക്ക് എന്തായാലും ലാഡറ് ഓക്കെ 64 ഇരിക്കട്ടെ. ഇനി അടുത്ത നമുക്കൊരു ഓക്കെ ഈ ഗ്രാസ് ബ്ലോക്ക് ഒരു 64 ഇരിക്കട്ടെ. പിന്നെ ബ്രെഡ് നമുക്കൊരു 11 ഇരിക്കട്ടെ. പിന്നെ നമുക്ക് ടോർച്ച് അത്യാവശ്യമാണ്, ടോർച്ച് ഇരിക്കട്ടെ. പിന്നെ ഓക്കെ സ്റ്റോൺ HU, നമ്മുടെ ആക്സ്, നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ചെസ്റ്റും കൂടെ എടുത്ത് വെച്ചേക്കാം, ഒരു ബെഡ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ഒരു ലാഡർ നമുക്ക് എടുത്ത് വെച്ചേക്കാം. പിന്നെ വാട്ടർ ഇരിക്കട്ടെ കയ്യിൽ. ഡെറിട്ട് നമുക്കിപ്പോൾ ആവശ്യമില്ല. പിന്നെ നമ്മളെ ചെസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് സെറ്റാക്കാം. ഓക്കെ, എവിടെ എവിടെ ഓക്കെ അയണിൻ്റെ ചെസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളാണ് ഈ തൊപ്പി വെച്ചിട്ടുണ്ട്. പിന്നെ ഷൂസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതെന്താ പാൻറ്. പിന്നെ ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഒരു ഷീൽഡ്, ഒരു വാളും ഒക്കെ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. ഓക്കെ, അതെ, ഷീൽഡും വാളൊക്കെ നമ്മളെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും എടുത്താൽ ഒന്നും കൂടെ നോക്കട്ടെ. ഓക്കെ, എല്ലാം സെറ്റാക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമ്മളെ ടോർച്ച് കുറച്ചും കൂടെ നമ്മളെ കയ്യിലിരിക്കട്ടെ. ഈ ആക്സ് നമുക്ക് 2 വേണം. 2 അല്ല, 3 ഇരിക്കട്ടെ. ആക്സ് നമുക്ക് ഓക്കെ 2 മതി. പിന്നെ അയൺ വാള് ഒക്കെ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ വീടൊന്നും കൂടെ കാണിച്ചു തരാം. ഇതേ, ഇതാണ് നമ്മുടെ വീട്. ഫ്രണ്ടിൽ നമ്മളെ എന്താണ്, നമ്മുടെ ഗ്രാമമുണ്ട്. ഓക്കെ, നമ്മളപ്പോൾ ഇന്നോട്ട് മൈനിങ് തുടങ്ങുകയാണ്. നമുക്ക് എന്തായാലും ഇതൊക്കെ അടച്ചു വെച്ചേക്കാം. നമ്മൾ കുറച്ച് കുഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഷീൽഡ് തൽക്കാലം നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം, ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് താഴോട്ട് കുഴിച്ച് പോകാൻ പോകുന്നത്. ഓ, എന്തൊക്കെ ശബ്ദങ്ങളൊക്കെ ഇപ്പോൾ തന്നെ കേൾക്കുന്നു. ഓക്കെ, നമുക്ക് സ്റ്റോൺ ഏജ് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ ഗൈസ്, ഓക്കെ സീനായി, കുറച്ച് ഇത് പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ടോർച്ച് ഇവിടെ കത്തിച്ച് വെച്ചേക്കാം. ഇവിടെ പറഞ്ഞാൽ ഇരിക്കട്ടെ. ഇനി അടുത്ത നമുക്ക് ഓക്കെ ഇങ്ങോട്ട് ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടേക്ക് ഒന്ന് സെർച്ച്. ഇതൊക്കെ എന്താണ് സാധനങ്ങൾ? ഓക്കെ, നമുക്ക് എന്താണ് കിട്ടിയത്? എന്തോ കിട്ടി, ബട്ട് അത് പോയെന്ന് തോന്നുന്നു. അത് പോയോ? പോയെന്ന് തോന്നുന്നു. ഓക്കെ, ഇതെന്താണ്? ന്യൂ റെസിപ്പി അൺലോക്ക് ചെക്ക് യുവർ ബുക്ക് നോക്കാം. എന്താണിപ്പം വന്നതെന്നൊരു പിടിയില്ലല്ലോ. ഓക്കെ, അതൊക്കെ പോട്ടെ. നമുക്ക് എന്തായാലും ഇവിടെ കുറച്ചും കൂടെ 1-2 ടോർച്ചും കൂടെ നമുക്ക് പിടിപ്പിച്ചേക്കാം. സോംബീസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, ഇരുട്ടത്താണ് സോംബീസ് വരാനുള്ള ചാൻസ് കൂടുതൽ. എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ നമ്മുടെ ഓയിലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ട്, സ്വർണ്ണമാണെന്ന് തോന്നുന്നു. ബട്ട് അതൊന്നും നമ്മുടെ അതിൽ ഇപ്പോൾ കാണുന്നില്ല. എവിടെ പോയാൽ എന്തോ. അപ്പോൾ ഇതൊക്കെ അറിയാനുള്ളവരെന്താണ് ഒന്ന് കമൻ്റ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഓയിലാണെന്ന് തോന്നുന്നു. ഇതെന്ത് സാധനങ്ങളാണ്? പക്ഷേ നമ്മളെ എന്താണ് ഇതിലോട്ട് വരുന്നില്ല. ഓക്കെ, ഇതെന്താണ്? ഓക്കെ, ഇത് കോളാണ് കേട്ടോ. എന്താണ്, എനിക്ക് തോന്നുന്നു ഓയിലൊക്കെ ആണെന്നാണ് തോന്നുന്നത്. എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ഓക്കെ, അതിൻ്റെ നമുക്ക് 10 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് സ്വർണം പോലത്തെ എന്തോ ആണെന്ന് തോന്നുന്നു. ഇവിടെ അതൊക്കെ തീർന്നെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും താഴോട്ട് പോവാം. സോംബീസ് ഒക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്.
ഇവിടെയൊക്കെ നല്ല രീതിയിൽ ടോർച്ചൊക്കെ വയ്ക്കട്ടെ. ഓക്കെ, രണ്ട് സൈഡിലോട്ടുണ്ടല്ലോ, എങ്ങോട്ട് പോകണം? എന്താണ്ട്രേ, എന്തുട്ടെ ഡ്രാക്കുളേ ഗൈസ്, വവ്വാല് കിട്ടു. ഓക്കേ, ഇവിടെയൊക്കെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ. മൈൻ ചെയ്ത് കുഴിച്ച് കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എന്താണെന്നൊരു പിടിയില്ലല്ലോ. ഓക്കെ, നൈസായിട്ട് നമുക്ക് താഴെ ഇറങ്ങി നോക്കാം. അവിടെ ഒരു വവ്വാല് കിടന്ന് വട്ടം ചുറ്റി കളിക്കുന്നുണ്ട്. എനിക്ക് കൊണ്ട് ഡ്രാക്കുള വല്ലതും തന്നെ എന്ത്. ഓക്കെ, അതെന്ത് കൂടണമെന്ന് എനിക്കൊരു പിടിയില്ല കേട്ടോ. എന്താണ് സാധനം ഇത്, നമ്മുടെ കോള്? എൻ്റെ ഗൈസ്, ഇത് ചാവണതുമില്ലല്ലേ. ഓക്കെ, നമ്മൾ അടിച്ച് കൊന്നിട്ടുണ്ട് ഗൈസ്, സീനായി കേട്ടോ. നമ്മളെ ലൈഫ് കുറച്ച് പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും തൽക്കാലം ഷീൽഡൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചേക്ക, ആവശ്യം വരും. എവിടെ നിന്ന് ഇപ്പോൾ ഇത് വന്ന് കയറിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, നമുക്കെന്തായാലും ബാക്കി മൈനിങ് തുടങ്ങാം. ഈ സീനായോ എന്നൊരു ഡൗട്ട്. ഓക്കെ, ഇത് എന്താണ്, കോബിൾ സ്റ്റോണോ അങ്ങനെ എന്തോ ആണ്. ഓക്കെ, ചെറിയ രീതിയിൽ സീനായിട്ടുണ്ട് കേട്ടോ. സോംബീസ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, വേറെ എവിടെയെങ്കിലും നല്ല രീതിയിൽ മൈനിങ് നടത്താൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓക്കെ, ഇവിടെയൊക്കെ കോള് കിടപ്പുണ്ടല്ലോ. ഇവിടെ നിന്ന് കൂടുതൽ സീനാവാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഏത് വഴിയിൽ കൂടെയാണവോ വന്നത്. ഓക്കെ, അതാണ് നമ്മുടെ വഴി. നമുക്കെന്തായാലും നമുക്ക് ലാഡർ വയ്ക്കാം. ഓക്കെ, ലാഡർ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മുകളിലോട്ടാണ്. 1, 2, 3, 4, 5, 6. ഓക്കെ, നമുക്കെന്തായാലും മുകളിലോട്ട് കയറാം. 7, 8, 9. എന്താ ഗൈസ്, നമ്മുടെ ലൈഫ് പാതി പോയിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ടായിരുന്നു കേട്ടോ വയ്ക്കേണ്ടത്. എന്തായാലും ഒരു കോബിൾ സ്റ്റോൺ എടുത്ത് ഇവിടെ പിടിപ്പിക്കാം. ഓക്കെ, ഇനി ലാഡർ വയ്ക്കാം. നമുക്ക് ഈ ലാഡറൊക്കെ നമുക്ക് എന്തായാലും വെട്ടിയെടുക്കാം. എന്താണ് ശബ്ദം കേട്ട്, നമ്മൾ വെട്ടണേൻ്റെ ശബ്ദം വരുന്നു. ബാക്കി കോബിൾ നമുക്ക് എന്തായാലും ലാഡർ വയ്ക്കാം. ഓക്കെ, നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അങ്ങനെ കയറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ എന്താ സീനാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ബാക്കി എന്തായാലും നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, നമുക്ക് രാത്രി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതെടുത്ത് നമുക്ക് വീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വെട്ടിയെടുക്കാം. ഓക്കെ, നമുക്ക് ഓക്കെ, നമുക്ക് എന്താ വീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കൊണ്ട് നമുക്ക് ബ്രെഡ് പോലത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, രാത്രി ഇരുട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ രാത്രി ഇരുട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കിടക്കാം. ഇല്ലെങ്കിൽ സോംബീസ് ഒന്ന് നമുക്കിട്ട് പണിയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ നേരം വെളുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ബെഡിൽ കിടന്ന എന്താണ് നമുക്ക് സ്കിപ്പ് ചെയ്യാനൊക്കെ വെക്കും. ഓക്കെ, നമുക്ക് ബാക്കി വീറ്റും കൂടെ നമുക്ക് എന്തായാലും വെട്ടിയെടുക്കും. ഇതൊന്നും നമുക്ക് വളർന്നിട്ടില്ല, അപ്പോൾ അതൊക്കെ നമുക്ക് തൽക്കാലം വിട്ടേക്കാം. ഓക്കെ, നമുക്ക് വീണ്ടും എന്തൊക്കെയാണ് ന്യൂ റെസിപ്പി അനലോഗ് എടുത്തും പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുണ്ട്. നമ്മൾ നമുക്ക് ഓക്കെ, വീറ്റ് നമുക്ക് 26 എണ്ണം കിട്ടിയിട്ടുണ്ട്. വീറ്റിൻ്റെ വിത്ത് നമുക്ക് എന്താണ് 23 എണ്ണം. ഓക്കെ, വീറ്റിൻ്റെ സീഡ് നമുക്ക് അല്ലാതെ 64 എണ്ണം ഉണ്ട് നമ്മളെ കയ്യിൽ. ഓക്കെ, ഇനിയും കുറേ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഓക്കെ, ഇനി ഇതൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കെന്തായാലും എനിക്ക് അറിയത്തില്ല, എന്തായാലും നമ്മൾ വെട്ടിയെടുക്കുകയാണ്. ഓക്കെ, അതിൽ നമുക്ക് വീറ്റൊന്നും കിട്ടിയില്ല. ഓക്കെ, സീഡാണ് നമുക്ക് ഫുള്ള് കിട്ടിയത്. നമുക്ക് എന്തായാലും വീണ്ടും നമുക്ക് സീഡൊക്കെ ഇവിടെ വിതറി ഇട്ടേക്കാം. ഓക്കെ,
നമുക്കെന്തായാലും ഈ ഷീൽഡ് എടുത്ത് മാറ്റിയേക്കാം. നമുക്ക് ക്യാരറ്റിൻ്റെ എന്താണ് സീഡ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും വില്ലേജിൽ പോയി നമുക്ക് എന്തായാലും തപ്പി എടുക്കണം. ഏയ് ഇതൊക്കെ നമുക്കൊന്ന് വെട്ടിക്കളയണമല്ലോ. ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സീഡ് ഇടാം. ഓക്കെ നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ സീഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൈനിങ് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ നോക്കാം. ഇനി കറക്റ്റ് ഒരു മൈനിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ. നമുക്കെന്തായാലും ഞാനൊരു നല്ല വീഡിയോ ഒക്കെ ഉണ്ടെന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വില്ലേജിലൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് ലൂട്ട് വല്ലതും ഉണ്ടോ നമുക്ക് തപ്പാം. ഓക്കെ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ഇവിടെ നിന്നൊന്നുമില്ല. ഇവിടുത്തെ ഗ്രാമവാസികളൊന്നും കാണുന്നില്ലല്ലോ. ഓക്കെ ഇവിടെയൊന്നുമില്ല. എന്താണ് ഫുള്ള് ദരിദ്രവാസികളാണോ? ഓക്കെ ഇവിടെ ആൾ നിൽപ്പുണ്ട് കേട്ടോ, ഒരു കർഷകൻ നിൽപ്പുണ്ട്, ഇവിടെ ഒരു ഹോഴ്സ് നിൽപ്പുണ്ട്. ഓക്കെ ഇവിടെയൊന്നും ഇല്ലേടി. എന്താണ് എന്താണ്? ഓക്കെ ഇവിടെയും പ്രത്യേകിച്ചൊന്നും ഇല്ല. അതിലൊന്നും ഒന്നും ഇല്ലേടി. ഹലോ ഹൗ ആർ യു? എന്താണ് ജാടയാണോ? ആൾക്ക് ജാടയാണെന്ന് തോന്നുന്നു കേട്ടോ. അതാരാണ്? ഓക്കെ ഇവിടെ ഒരു ചെസ്റ്റ് ഇരിപ്പുണ്ടല്ലോ. എൻ്റെ ഗൈസ് പൊട്ടറ്റോ ബ്രെഡ് ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും കേപ്പ് എന്താണ് സീൻ. ഓക്കെ നമുക്ക് ന്യൂ റെസിപ്പി നമുക്ക് എന്തായാലും അൺലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പൊട്ടറ്റോയൊക്കെ എടുത്ത് നമുക്ക് ശേഖരിച്ച് വെച്ചേക്കാം. ഇതുപയോഗിച്ചൊക്കെ എന്താണ് വേറെ വല്ല റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ കഴിക്കാനുള്ളതല്ല, വേറെ വല്ലതും ഇതുപയോഗിച്ച് മേക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ ആപ്പിളൊക്കെ ഇരിപ്പുണ്ട്, പൊട്ടറ്റോ ഇനിയുണ്ട് കേട്ടോ. പിന്നെ ബ്രെഡ് നമുക്കിപ്പോൾ 12 എണ്ണം ആയിട്ടുണ്ട്. ഓക്ക് സാപ്ലിങ് എന്തായാലും നമുക്ക് എടുത്ത് വെച്ചേക്കാം. ഓക്കെ ഇവിടെ ഇനിയിപ്പോൾ വേറെ ഒന്നും ഇല്ല. ഓക്കെ ഇനിയിപ്പോൾ വേറെ വല്ല ഹൗസ് എങ്ങാനും ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഇവിടെയൊക്കെ ഫുള്ള് കാട് വളർന്നു കിടക്കുകയാണ്. ഓക്കെ കോഴി ഇരിക്കും. ഓക്കെ കോഴിയൊക്കെ ഒറ്റ ഇതിൽ നമ്മൾ അടിച്ചിട്ട് ചെക്ക് ചെയ്യുക റെസിപ്പി ബുക്ക്. ഓക്കെ നമുക്ക് ചിക്കനൊക്കെ ഉണ്ടാക്കാനുള്ള സാധനമാണ്, നമ്മളെന്തായാലും പൊളിക്കും. ഓക്കെ വേറെ വീടുകളൊക്കെ നമുക്ക് എന്തായാലും തപ്പി പിടിക്കാം. ഓക്കെ ഈ വീട്ടിൽ നമ്മൾ നേരത്തെ കയറിയായിരുന്നു. ഓക്കെ വേറെ വീടൊന്നും കാണുന്നില്ല കേട്ടോ, എന്തായാലും നോക്കാം. ഓക്കെ ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ കയറിയതാണ്. ഇവിടെ ഒന്നും കയറാനുള്ള വഴികളില്ലല്ലോ അടേ. ഓക്കെ കയറാനൊന്നും നോക്കുന്നില്ലല്ലോ. ഓക്കെ നമ്മൾ കയറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്തൊക്കെ സാധനം, ഇവിടെയൊക്കെ ഫാർമേഴ്സ് ഉണ്ട്, അവിടെ ഒരു വീടുണ്ട്. ഇതെന്താണ്? ഏയ് കൊള്ളാലോ കളി, ഏതാ കൊച്ചുകുട്ടിയാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാ, ഇവിടെ നിന്നൊന്നുമില്ല. ഓക്കെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വേറെ വീടൊന്നും കാണാൻ വഴിയില്ലെന്ന് തോന്നുന്നു. ഇതെന്താണ് ഒരു അഗാധമായ ഗർത്തം. മൈനിങ് ചെയ്യാൻ ഇത് തന്നെയായിരുന്നു ധാരാളം. ഓക്കെ നമ്മൾ അതിന് അത് തെറിച്ച് പോയിട്ടുണ്ട്, നമ്മളെന്തായാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ കോഴിയെ നിൽക്കി, കോഴി ഓടല്ലേ, കോഴി നിൽക്കടേ. ഓക്കെ നമ്മളങ്ങനെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ന്യൂ റെസിപ്പി അൺലോക്ക്ഡ്. ഓക്കെ നമുക്ക് അമ്പും വില്ലൊക്കെ ഉണ്ടാക്കാനുള്ള സംവിധാനമാണെന്നാണ് തോന്നുന്നത്. ഓക്കെ ഇവിടെ നിന്ന് വേറെ വീടൊന്നും കാണുന്നില്ല. ഇതെന്താണ് പിഗ്? ഓക്കെ ന്യൂ റെസിപ്പി, നമുക്ക് കുറേ ന്യൂ റെസിപ്പികളെ കിട്ടുകയാണ്. ഓക്കെ അതിനെ അങ്ങനെ അടിച്ചു പോന്നിട്ടുണ്ട്. ഓക്കെ ഷീപ്പുണ്ട്, നമുക്കിനി പറത്ത ഷീപ്പിനെയൊക്കെ നമുക്ക് വളർത്തണം. അപ്പോൾ അതിൻ്റെ ഊള് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് എന്താണ് വീണ്ടും ബെഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ നില്ലട 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 നില്ലടേ. ഓക്കെ നമ്മൾ
ന്യൂ റെസിപ്പി ചെക്ക് യുവർ റെസിപ്പി ബുക്ക് എന്താണ് ഡ്രസ്സുകൾ കാര്യങ്ങളും ഉണ്ടാക്കാനുള്ളതെന്ന് തോന്നുന്നു. ഇത് കൗവാണ് കേട്ടോ, നേരത്തെ കിട്ടിയ അതേ മഞ്ഞ സാധനം വീണ്ടും കിട്ടിയല്ലോ. എന്താണെന്ന് ഒരു പിടിയുമില്ല. എന്താണെന്ന് അറിയാനുള്ളവർ കമൻ്റ് ചെയ്യുക. ഓടല്ലേടേ പശു. ഓക്കെ ന്യൂ റെസിപ്പി ചെക്ക് യുവർ റെസിപ്പി ബുക്ക്. ഇവിടെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇത് ഊളാണ് നമ്മൾ നേരത്തെ എടുത്തത്. കോൾ ഇതൊക്കെ കൊണ്ട് എന്തുണ്ടാക്കാനുണ്ട്? ഓക്കെ ബ്ലോക്ക് ഓഫ് കോൾ. ഓക്കെ നമുക്ക് ആ ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഓക്കെ നമുക്ക് പംകിൻ സീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ നമ്മൾ നേരത്തെ വെട്ടിയെടുത്ത പംകിൻ്റെ സീഡാണ്. ഇതാണ് ബുള്ളറ്റ്. നമുക്ക് ഇതെല്ലാം കൊണ്ട് എന്തായാലും നമുക്ക് നമുക്ക് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് വരാം. നമ്മളെ വീട് എവിടെ? വീട് കാണുന്നില്ലല്ലോ. ഓക്കെ നമ്മളിപ്പോൾ ഗ്രാമത്തിൽ നിന്ന് കുറച്ചിങ്ങോട്ട് വെളിയിലോട്ട് വന്ന് കേട്ടു. എന്താണ് ഹലോ? ഓക്കെ നമ്മളെ വീട് അവിടെയാണ്. ഇവിടെ സീഡ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒക്കെ വളർന്നിട്ടുണ്ട്. നമ്മളെ ലൈഫ് കുറച്ച് പോയിട്ടുണ്ട്. ഓക്കെ നമുക്ക് ആഹാരമൊക്കെ കഴിക്കണം. നമുക്ക് എന്തായാലും സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കാം. ഇത് ബെഡാണല്ലോ. ഓക്കെ ബീഫ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മട്ടനും. ഓക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കിൻ്റെ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഷീൽഡൊക്കെ ഇരിക്കട്ടെ. ഇത് കയ്യിൽ. ഓക്കെ ബ്രെഡ് കാര്യങ്ങളുണ്ട് നമുക്ക്. ഓക്കെ വീറ്റിൻ്റെ സീഡ് കാര്യങ്ങൾ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ കോബിൾ സ്റ്റോൺ നമ്മൾ നേരത്തെ വെട്ടിയെടുത്ത സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെന്താണെന്നൊരു പിടിയില്ല. ഓക്കെ ലെതർ റൊട്ടൻ ഫ്ലഷ് ഇതൊക്കെ കോഴിയെ വെട്ടിയപ്പോഴുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ പംകിൻ ഉണ്ട്. നമുക്ക് പംകിൻ്റെ സീഡ് അത് ഉപയോഗിച്ചുണ്ടാക്കാം. നമുക്ക് എന്തായാലും അതൊക്കെ ചെയ്യാം. പൊട്ടറ്റും ഉണ്ട്. ഓക്കെ നമുക്ക് എല്ലായിടത്തോട് വാട്ടർ ബക്കറ്റ്. ഓക്കെ ചിക്കൻ ആപ്പിള്. ഇത് വൈറ്റ് ഹൂള്. നമ്മൾ നേരത്തെ ആടിനെ വെട്ടിയപ്പോൾ കിട്ടിയതാണ് ആ വൈറ്റ് ഹൂള്. ഓക്കെ നമുക്ക് വീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെയോ പ്രത്യേകിച്ച് നമുക്ക് ആഹാരം ബ്രെഡൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ ലാൻഡ് ഇതെന്താണ്? ഓക്കെ ഗ്രാനൈറ്റ്. നമ്മൾ നേരത്തെ കുഴിച്ചപ്പോൾ കിട്ടിയ സാധനമാണ് ഗ്രാനൈറ്റ്. ഓക്കെ ഓക്കെ കഴിക്കാൻ പറ്റും. ഓക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. ഇത് കഴിച്ചിട്ടാണ് നമുക്ക് ആ ചിക്കൻ പീസ് പോലെ ഇരിക്കുന്നത്. എന്താണ് ആ നമ്മളെ ലൈഫാണ് കേട്ടോ. ഓക്കെ നമുക്കത് ഫുള്ളായിട്ടുണ്ട്. നമ്മളെ ഹെൽത്തും അത് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രെഡ് കാര്യങ്ങളൊക്കെ ഇവിടെ മാറ്റി വയ്ക്കാം. പംകിൻ എടുത്തിട്ട് നമുക്ക് നമ്മളെ റെസിപ്പി ബുക്കിൽ പംകി എന്താണ് ചെയ്യേണ്ടത് നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ ക്രാഫ്റ്റ് ചെയ്യണം. അപ്പോൾ എത്ര എണ്ണം വേണം? മൂന്ന് പംകിൻ നമ്മളെ കയ്യിലുണ്ട്. ഒന്ന് രണ്ട്. ഓക്കെ നമ്മളവിടെ ഇട്ട്. ഓക്കെ നാല് പംകിൻ്റെ സീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഇനിയും നമുക്ക് കിട്ടും. ഓക്കെ ഓരോന്നിൽ നിന്നും നാലെണ്ണം വീതം നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ പംകിൻ സീഡ് നമുക്ക് 16 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ വെയിറ്റ്. ഓക്കെ നമുക്ക് ഓക്കെ വെയിറ്റ് പറയുമ്പോൾ എവിടെയാണ് വെയിറ്റ്? നമ്മളെടുത്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പൊട്ടറ്റോ വെയിറ്റ് എന്തായാലും ഇതൊക്കെ കയ്യിലിരിക്കട്ടെ. ഓക്കെ വെയിറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ ഇത് ഇതൊക്കെ നമ്മൾ ആടിന് കൊടുക്കുന്ന സംഭവങ്ങളാണ് ക്രാഫ്റ്റിംഗ് ചെയ്യാൻ. പിങ്ക് ഹോള്. നമുക്ക് ഇതൊക്കെ എന്താണ് സംഭവം എന്ന് എനിക്കൊരു പിടിയില്ല കേട്ടോ. ഓക്കെ ഇത് ഉപയോഗിച്ച് നമുക്ക് പ്രത്യേകിച്ചും ചെയ്യാനൊക്കത്തില്ലെന്നാണ് തോന്നുന്നത്. എനിക്ക് വലിയ പിടിയില്ല. ഓക്കെ നേരം ഇരുട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇപ്പോൾ വീഡിയോ ലെങ്ത് കൂടിപ്പോയെന്നറിയാം. അപ്പോൾ ഇനി തൊട്ട് ചെറിയതായിട്ട് വീഡിയോയിൽ ലെങ്ത് കൂടാം. അപ്പോൾ നമുക്ക് എന്തായാലും കിടക്കാം. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ദിസ് ഈസ് മിസ്റ്റർ മലയാളി സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.